അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ കൂട്ടുകാർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം അറബിക്കിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ പാഠമാണ്. ഒന്നാമത്തെ പാഠം മിൻ ഹദീൽ ഖുർആൻ എന്നാണ്. വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട നാല് ഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാ ഹിയ ഖവാനീനുദ്ദൈൻ, കടം കൊടുക്കുന്നതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ കടം കൊടുക്കുന്നതിൻ്റെ നിയമം, ഇദാ തദയൻ തുംബി ദൈനിൻ ഫക്തുബു, നിങ്ങൾ ഒരു കടവുമായി ബന്ധപ്പെട്ട ഇടപാടിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതി വെക്കണം. രണ്ടാമത്തെ കാരണം, കൗനുൽ കാത്തിബി ആദില, ആ കടം എഴുതുന്ന വ്യക്തി അദ്ദേഹം നീതിമാനായിരിക്കണം. മൂന്ന്, അല്ലാഹു പറഞ്ഞതുപോലെ എഴുതുന്നതിൽ നിന്ന് ഒരു എഴുത്തുകാരനും തടസ്സപ്പെടുത്തരുത്. നാല്, ആർക്കാണോ ബാധ്യതയുള്ളത് അദ്ദേഹം ഈ കടം പറഞ്ഞു കൊടുക്കണം. ഇവർ തമ്മിലുള്ള സമ്മതത്തെ അറിയിക്കാൻ വേണ്ടിയാണിത്. രണ്ടാളുകൾ കടവുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്ററാക്ഷനിൽ ഏർപ്പെടുമ്പോൾ രണ്ടുപേരുടെയും സമ്മതം ലഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമതായി നമ്മുടെ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അറ്റിഫി ദിബ, പലിശയെ ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. മാ സാദ അലാ റസിൽ മാൽ, മൂലധനത്തേക്കാൾ അധികമായ എന്തും ഫഹുവ റിബ, അത് പലിശയാണ്. അൽ അദാബു മിൻ റിബ, പലിശ വാങ്ങിയ ആളുകൾക്കിടുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്. യഖൂമു മിൻ ഖബരിഹി, അവൻ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. കമാ യഖൂമു അല്ലദീ മസ്സഹു ശൈത്താൻ, പിശാച് ബാധയേറ്റയാൾ എണീക്കുന്നത് പോലെ. രണ്ട്, യഖ്ബിതു, അവൻ തപ്പിത്തടയും. കമാ യഖ്ബിതു മിൻ മറദി സുറഅ, സുറഅ ബാധിച്ച ഒരാൾ, ഫിക്സ് ബാധിച്ച ഒരാൾ, അയാൾ തപ്പിത്തടയുന്നത് പോലെ. ഇനി നമ്മൾ പഠിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്. നമുക്കതിൽ ഒന്നാമത്തെ മര്യാദ, ഫളായിലുൽ ജുമഅത്തി വആദാബുഹ, വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇദാ നൂദിയ ലിസ്സലാത്തിൽ ജുമഅ, വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം. ഉത്രുക്കുൽ ബയ, കച്ചവട ഒഴിവാക്കുക. ഇസ്അഉ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് മന്ദം മന്ദം നമ്മൾ ഗമിക്കുക. മൂന്നാമതായി നമ്മൾ ഇദാ ഇദൻ തഹൽ ജുമാ, ജുമാ കഴിഞ്ഞാൽ ഇബ്തഗു മിൻ ഫദ്ലില്ലാ, നമുക്ക് അല്ലാഹുവിൻ്റെ ഔദാര്യമായിട്ടുള്ള ഉപജീവനം തേടാവുന്നതാണ്. വദുക്കുറുല്ലാഹ്, എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്യുക.